നമസ്കാരം. അഴിമതിരഹിത കേരളം അത് മുമ്പോട്ട് വയ്ക്കും, കൂടുതൽ ശക്തമായി മുമ്പോട്ട് വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഘോരഘോരം കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് കേട്ടു. കൊള്ളാം, അഴിമതി രഹിത കേരളം വരണം. അഴിമതി രഹിത കേരളം പദ്ധതിയാണ്, അത് തീർച്ചയായും കേരളത്തിൽ നടപ്പിലാക്കണം. പക്ഷേ ഇവിടെ നടക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, നടന്നത് ഇതൊന്നുമല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ എത്ര താൽക്കാലിക ജീവനക്കാരെ വിവിധ വകുപ്പുകളിലും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും അനധികൃതമായി സ്ഥിരപ്പെടുത്തി. അതായത്, ഇവരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി പി എസ് സിക്ക് ഡിപ്പാർട്ട്മെൻ്റ് ലിസ്റ്റ് അയക്കില്ല. അപ്പോൾ ആ ലിസ്റ്റിൽപ്പെട്ട പരീക്ഷ നടക്കില്ല, അല്ലെങ്കിൽ പരീക്ഷ നടന്നു കഴിഞ്ഞാൽ തന്നെ ലിസ്റ്റ് കിട്ടാത്തത് കൊണ്ട് പി എസ് സി എന്താണ് അഡ്വൈസ് മെമ്മോ അയക്കില്ല. അങ്ങനെ എത്ര ചെറുപ്പക്കാരാണ് ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ ജോലി കിട്ടാതെ ബുദ്ധിമുട്ടി മനോവേദന കൊണ്ട് ജീവനൊടുക്കിയ നാടാണ് കേരളം. എന്നിട്ടും ഇവിടെ സഖാക്കളെ സ്ഥിരപ്പെടുത്താനും സഖാക്കൾക്ക് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കാനും ഇവിടെ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് സർക്കാർ തന്നെ. അതായത്, ഈ ഭരണം കഴിഞ്ഞു പോകുന്നതിന് മുൻപ് പരമാവധി സഖാക്കളെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് പരമാവധി സഖാക്കന്മാർക്ക് അനധികൃതമായി പിൻവാതിലിലൂടെ നിയമനം നൽകിക്കൊണ്ട്, കോൺട്രാക്ട് ബേസിലുള്ളവർക്ക് സ്ഥിര നിയമനം നൽകിക്കൊണ്ട് ഇവിടുത്തെ നിയമന സംഹിതയെ തന്നെ, നിയമന സംവിധാനത്തെ തന്നെ വെല്ലുവിളിക്കുന്ന, പരിഹസിക്കുന്ന, ഇവിടുത്തെ യുവജനങ്ങളുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പുന്ന നയമാണ് ഇടതുമുന്നണി സർക്കാർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഏത് കാര്യത്തിലാണ് ഇപ്പോൾ പുതിയ വാർത്ത വന്നിരിക്കുന്നത്? കേരളത്തിലെ വിവിധ സർവകലാശാലകൾ, അതായത് കേരള യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതുപോലെ കേരള സർക്കാരിൻ്റെ അധീനതയിൽ വരുന്ന എല്ലാവിധ യൂണിവേഴ്സിറ്റികളിലും 3000-ൽ അധികം ജീവനക്കാരെ, താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. വൈകാതെ തന്നെ അത് നടപ്പിലാകും. 3000-ത്തോളം അർഹരായ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതാ തൊഴിൽ ലഭിക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ തൊഴിൽ ലഭിക്കാനുള്ള സാധ്യത ഇല്ലാതാകുന്നത്. ഇതെന്ത് എന്ത് നയമാണ് എന്ന് മനസ്സിലാകുന്നില്ല. ഇവിടെ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന് കാത്ത് താടിക്ക് കൈയും കൊടുത്ത് വിഷണ്ണനായി ഇരിക്കുമ്പോൾ ഇവിടെ സഖാവ് എന്ന ഒറ്റ ലേബലിൽ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നടന്ന് സർക്കാർ ജോലിയും വാങ്ങി, മാസം 10,000-ക്കണക്കിന് രൂപ ശമ്പളവും വാങ്ങി മറ്റുള്ളവൻ്റെ മുഖത്ത് നോക്കി കളിയാക്കി ചിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാലങ്ങളായി കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ജനപ്രതിനിധി അവർക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞൊരു വാർത്ത DYFIക്കാർ പ്രചരിപ്പിച്ചു. അതായത്, ബി ജെ പിയുടെ ജനപ്രതിനിധിയാണ്, തൊടുപുഴയിലെ ഒരു സ്ത്രീയാണ്. ഈ പെൺകുട്ടിക്ക് ജോലി കിട്ടി, സർക്കാർ ജോലി കിട്ടി, അവർ ഉടൻ രാജിവെക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാണ് ഈ പ്രചരണം നടത്തിയത്. പക്ഷേ അവർക്ക് പരീക്ഷ എഴുതിയിട്ടുണ്ടാകാം, അവർക്ക് ജോലിയൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അവർ അതിന് മറുപടിയും നൽകി. അതിന് താഴെ ഒരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അതായത്, ഇങ്ങനെ പരീക്ഷ എഴുതാതെയും പഠിക്കാതെയും വീട്ടിലിരുന്നു കൊണ്ട് സർക്കാർ ജോലി സമ്പാദിക്കാൻ നിങ്ങൾ SFIക്കാരിയല്ലോ, നിങ്ങൾ ABVPക്കാരിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു കമൻറ്റ് ശ്രദ്ധയിൽപ്പെട്ടു. ഈ ഒരു അവസരത്തിൽ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ SFIക്കാർക്ക് വീട്ടിലിരുന്ന് പരീക്ഷ എഴുതാം, SFIക്കാർക്ക് യൂണിവേഴ്സിറ്റി കോളേജിലും അല്ലെങ്കിൽ ഏത് കോളേജിലും സർവവിധ സജ്ജീകരണങ്ങളോടും ഇലക്ട്രോണിക് രീതിയിലുള്ള കോപ്പിയടി സംവിധാനങ്ങളോടും കൂടി ഉദ്യോഗസ്ഥരുടെയും അധ്യാപകരുടെയും ഒത്താശയുടെ പരീക്ഷ എഴുതി റാങ്ക് വാങ്ങി പാസ്സാകാം. ഇവിടെ സഖാവായി കഴിഞ്ഞാൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ആദ്യത്തെ 6 മാസം ജോലി ചെയ്യാം, അതിനുശേഷം 1 വർഷം ജോലി ചെയ്യാം, പിന്നീട് സ്ഥിരമാക്കും. ഈ ഉറപ്പിന്മേൽ ഇനി പണം വാങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല, എന്തായാലും സഖാവാണോ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. ഇതാ 3000-ൽ അധികം സഖാക്കൾക്ക് ജോലി കൊടുക്കാനുള്ള ഈ ജോലി ഇത്ര പേർക്ക് നിയമനം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ദിവസം DYFIയുടെ ഒരു നേതാവ് ഇരുന്ന് പ്രസംഗിക്കുന്ന കേട്ടു. അപ്പോൾ ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിൻവാതിലിലൂടെ അകത്ത് കയറിയ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന സഖാക്കന്മാർക്കും അങ്ങനെയുള്ള ആളുകൾക്കും ജോലി കൊടുക്കുന്നതിനെ ആയിരിക്കും ചിലപ്പോൾ ഈ നേതാവ് ഉദ്ദേശിച്ചത്. ഇവിടെ സാധാരണക്കാർക്കോ പാവപ്പെട്ടവർക്കോ പൈസയ്ക്ക് ബുദ്ധിമുട്ടുന്നവർക്കോ നല്ല റാങ്ക് വാങ്ങി മാർക്ക് വാങ്ങി പാസ്സായവർക്കോ ഒന്നും ജോലി കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ജോലി കിട്ടുന്നത്. നമുക്ക് തൽക്കാലത്തേക്കെങ്കിലും SFI, DYFI, അതുപോലെ തന്നെ CITU തുടങ്ങിയ സംഘടനകളിൽ പ്രവർത്തിക്കാം എന്ന് തോന്നും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. തൽക്കാലത്തേക്ക് ജോലി കിട്ടുന്നതുവരെ, പണ്ടൊക്കെ കല്യാണ മാർക്കറ്റിൽ ജോലി കിട്ടുന്നതുവരെ വീട്ടിൽ സ്വത്തും പണവുമൊക്കെ കാണും, പക്ഷേ കല്യാണം കഴിക്കാൻ വേണ്ടി ഒരു ജോലി എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു പ്രൈവറ്റ് ജോലി എന്തെങ്കിലും സംഘടിപ്പിക്കും, കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ജോലി കളയുകയും ചെയ്യും. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നാട്ടുമ്പുറങ്ങളിലൊക്കെ നടക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ തൽക്കാലത്തേക്ക് എല്ലാവരും ഒന്ന് DYFI അല്ലെങ്കിൽ SFI ആയിക്കോളൂ, നിങ്ങൾക്ക് ജോലി കിട്ടും. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ തീർച്ചയായും നിങ്ങൾക്ക് ജോലി കിട്ടും, നിങ്ങളെ സ്ഥിരപ്പെടുത്തും. ഇവിടെ പാവപ്പെട്ടവന്, കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തവന്, കിടന്ന് നട്ടം തിരിയുന്നവന്, നല്ല വിദ്യാഭ്യാസമുണ്ടായിട്ടും കൂലിപ്പണിക്ക് പോകേണ്ടി വരുന്നവന് ഒരു രക്ഷയുമില്ല. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ SFI ആകൂ, DYFI ആകൂ, CPM ആകൂ, എന്നാലേ രക്ഷയുള്ളൂ. 3000-ൽ അധികം പേരെ വിവിധ സർവകലാശാലകളിൽ, വിവിധ തസ്തികകളിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നിയമിച്ച് സ്ഥിരപ്പെടുത്താൻ പോകുന്നു. ഇതിനെന്ത് വിശദീകരണം തരും? ഇതിനെന്ത് വിശദീകരണമാണ് സർക്കാർ നൽകുക?
അതൊക്കെ അർഹരായവരാണ്, അതാണ് ഇതാണ് എന്നൊക്കെയാണോ? ശക്തമായ അന്വേഷണം നടത്തണം. ഈ ഒരു വിഷയത്തിലൊക്കെ ജുഡീഷ്യൽ അന്വേഷണം നടത്തണം. എന്താണ് ഈ കാണിക്കുന്നത്? എന്തും കാണിക്കാവുന്ന, എന്ത് തോന്നിവാസവും കാണിക്കുന്ന ഒരു നാടായി കേരളം മാറുകയാണോ? അല്ലെങ്കിൽ കേരളത്തെ ഇവിടുത്തെ സർക്കാർ തന്നെ മാറ്റുകയാണോ? നാണക്കേടാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പാപങ്ങൾ. എന്നും ഇന്ന് ജോലി കിട്ടും, നാളെ ജോലി കിട്ടും, റാങ്കിൽസിൽ പേരുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാത്തു കാത്ത് നിൽക്കുകയാണ്, കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഇവരുടെയൊക്കെ ഈ കണ്ണീരിന് സർക്കാർ മറുപടി എങ്ങനെ കൊടുക്കും? മറുപടി പറഞ്ഞേ പറ്റൂ. ശക്തമായ അന്വേഷണം ഉണ്ടാകണം ഈ വിഷയത്തിൽ. 3000-ലധികം പേരെ സ്ഥിരപ്പെടുത്താൻ പോകുന്നു അത്രേ. ഈ 3000 എന്നുള്ളതൊരു കണക്ക് മാത്രമാണ്. എത്ര പേരെ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നറിയില്ല. എന്തായാലും ലിസ്റ്റ് AKG സെൻറ്ററിലുണ്ട്. പോയാൽ കിട്ടും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.